ഇറ്റ്സ് മീ റിൽഷ ഇലിയാസ് ഫ്രം കൂഡ് ഡിസൈൻ. അപ്പോൾ പുതിയ കളക്ഷൻ കാണിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അത് അടിപൊളി കളക്ഷൻ ആണ്, സൂപ്പർ ആണ്, സിമ്പിൾ ആണ്. എന്നാൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈൽ ആൻഡ് പാറ്റേൺ ആണ്. സ്ലീവിനൊക്കെ വർക്ക് ചെയ്ത് കണ്ടില്ലേ, അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈൻ കാണിക്കുന്നതിൻ്റെ മുന്നേ വന്നിട്ട് കാര്യങ്ങൾ പറയാം. നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും പറയണ പോലെ നമ്പർ താഴെ കാണുന്ന നമ്പറിൽ വേണം മെറ്റീരിയലിൻ്റെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ. മുന്നുണ്ടായിരുന്ന നമ്പർ ഡിസൈനിങ് സംബന്ധമായ കാര്യങ്ങൾ, ഡിസൈനർ വെയേഴ്സിൻ്റെ കസ്റ്റമൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. പോസ്റ്റിലും DTDC അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഏതാ കൺവീനിയൻറ്റ് വെച്ചാൽ ചൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഡ്രസ്സ് റിട്ടേൺ അതുപോലെ തന്നെ റീഫണ്ടിങ് എന്നുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്ത് തരാം. അല്ലാണ്ട് കുറേ ആളുകൾ റീഫണ്ട് എന്നൊക്കെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീഡിയോയിൽ എടുത്ത് പറയാൻ കാരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. നല്ല സൂപ്പർ ഡിസൈൻ ആണ്, വലിയ ഹെവി വർക്കുകളൊന്നുമല്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ജാം കോട്ടൺ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ലോൺ കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത്. പിന്നെ ഡിസൈൻ എന്നുള്ളത് നല്ല സൂപ്പറാണ് കേട്ടോ. കാരണം അധികം പ്ലെയിൻ ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് എ ഹെവി സ്ലീവ് ആകുമ്പോൾ നല്ലൊരു സ്റ്റൈലല്ലേ കാണുമ്പോൾ, പ്രത്യേക ഭംഗിയായിരിക്കും. ഓക്കെ, അതൊക്കെ ഞാൻ തന്നെ അത് തന്നെ ആദ്യം കാണാം. ഇട്ടുള്ളത് ശരിക്കൊരു ബേക്കഡ് ഓറഞ്ച് കളറാണ് കേട്ടോ. ടോപ്പ് നെക്കിൻ്റെ ഏരിയയിൽ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. സ്ലീവ് നല്ല ഹെവി സ്ലീവാണ്, എംബ്രോയിഡറി വർക്കാണ്, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല സ്റ്റൈൽ ആൻഡ് കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി സ്ലീവ് വരുന്നുണ്ട്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ, ലോൺ കോട്ടൺ മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും പ്ലെയിൻ ആണ്, വേറെ വർക്കുകളൊന്നുമില്ല, പക്ഷെ നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. നല്ല സ്റ്റൈൽ ആൻഡ് ബ്ലൂ വിത്ത് പീക്കോ ഗ്രീൻ ആണ് ദുപ്പട്ട വരുന്നത്. ബോട്ടവും ടോപ്പും സെയിം കളർ ആയിരിക്കും, കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ജാം കോട്ടണിലാണ് വരുന്നത് കേട്ടോ. സ്റ്റൈൽ ആൻഡ് പീസാണ്, ഒരു 50 ലെങ്ത് വരെ കിട്ടുന്ന റൈറ്റ് ആണ്. സ്ലീവിന് വരുന്ന സ്ലീവിന്റെ പാർട്ട് നോക്കിയൊക്കെ നല്ല സ്റ്റൈലൻ ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട് കേട്ടോ. നല്ല കളറുകൾ, സ്റ്റൈൽ ആൻഡ് കളറാണ് വരുന്നത്. ഓക്കെ, സ്ലീവ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സൂപ്പർ ആയിട്ടുള്ള നെക്കും ദുപ്പട്ട നമ്മള് അങ്ങനെ സ്ലീവിന് അങ്ങനെ വർക്ക് വരുന്നത് അധികം ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കോട്ടൺ ടൈപ്പിൽ കേട്ടോ, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു ഇതിൽ. ഓക്കെ, ഇതാണ് ദുപ്പട്ട. മൽക്കോട്ടണിൽ വരുന്ന, സോറി, ലോൺ കോട്ടണിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ് വൺ വരുന്നത്. ഫസ്റ്റ് ഞാനിട്ടത് കേട്ടോ, സെക്കൻഡ് വൺ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ വന്നിട്ട് എന്താ പറയാ, നല്ലൊരു യെല്ലോ ഷെയ്ഡ്, കറക്റ്റ് യെല്ലോ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. അതില് മെറൂൺ കളറും അതുപോലെ തന്നെ ഗ്രീൻ ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള സ്ലീവ് ആണ് വരുന്നത്. കോട്ടൺ ആണ് ബോട്ടം വരുന്നത്, ജാം കോട്ടൺ ആണ് ടോപ്പ് വരുന്നത്. 50 ലെങ്ത് ഉണ്ടായിരിക്കും സ്ലീവ്. നല്ല സ്റ്റൈലിന് ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സ്ലീവ്, ഇത് അപ്പർ പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് എൻഡിലേക്ക് വരും, സ്ലീവിന്റെ എൻഡിലേക്ക് വരുന്ന ഭാഗമാണ്. നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത്രയും ഫുൾ സ്ലീവ് അല്ലെങ്കിൽ 3/4 ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവ് ആണ് കേട്ടോ. ഒരു 18-19 ഫുൾ സ്ലീവും ചെയ്യാം, മേൽ ഭാഗത്തേക്ക് പ്ലെയിൻ ആയിട്ട് ഇതിങ്ങനെ. ഇത്രയുമാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നെക്കിന്റെ ഏരിയ. നല്ല ഇഷ്ടമായിട്ട് ഐറ്റം, ഒരു വെറൈറ്റി ഇല്ല. നമ്മൾ എപ്പോഴും ചുരിദാർ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ലല്ലോ, ഒന്നുകൂടെ സ്ലീവിനൊക്കെ വർക്ക് ആവുമ്പോൾ ഒന്നുകൂടി ഭംഗിയല്ലേ. ഇതിലേക്ക് ഒരു കോഫി ഒരു ഷെയ്ഡ് വരുന്ന, അതിന്റെ പല ഷെയ്ഡുകൾ വരുന്ന ഒരു ദുപ്പട്ടയും കൂടെ കേട്ടോ. ഈ സ്ലീവ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്ലീവിന്റെ കാര്യം നിങ്ങള് പ്രത്യേകം നോക്കുക കേട്ടോ. സ്ലീവ് കൂടെ വരുമ്പോഴാണ് അതിനൊരു ലുക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത്, ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. അത് നല്ല സ്റ്റൈൽ ഉണ്ട്, അതിന്റെ കൂടെ പീച്ച് കോമ്പിനേഷൻ, പീച്ച് എന്നല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ള ഒരു കളറാണ് പീച്ച് യെല്ലോ അടിപൊളി കളറാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ തന്നെയാണ്, സോഫ്റ്റ് കോട്ടൺ ബോട്ടം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നെക്കിന്റെ ഏരിയ ഒരു എല്ലാത്തിനും ഉള്ളത് പോലെ തന്നെ ഒരു എംബ്രോയിഡറി ബോർഡർ വരുന്നുണ്ട്. സ്ലീവ് നല്ല സ്റ്റൈൽ ആൻഡ് സ്ലീവ് ആണ് കേട്ടോ. ഓക്കെ, ഇതിന് ഒരു വെറൈറ്റി, ഒന്നുകൂടെ മറ്റു നിന്നൊന്ന് ഡിഫറെൻ്റ് ആണ്. മേലെ കുറച്ചിങ്ങനെ സിമ്പിളായിട്ട്, താഴേക്ക് ഹെവി ആയിട്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നല്ല സ്റ്റൈലായിട്ടുള്ള, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നീറ്റ് അല്ലാത്തതല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത്. ദുപ്പട്ട രക്ഷയില്ലാത്ത ദുപ്പട്ട കേട്ടോ, കോഫി ബ്രൗൺ കഴിച്ച് നല്ല കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കോട്ടൺ ദുപ്പട്ട കേട്ടോ. ഓക്കെ, ഇതാണ് തേർഡ് വൺ, ടു, ത്രീ, ഫോർത്ത് വൺ. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് വൺ. ഇപ്പൊ കുറേ ആളുകൾക്ക് ബ്ലാക്ക് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് കളർ വന്നാൽ പറഞ്ഞേ ബ്ലാക്ക് കളർ കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞു കുറേ മെസ്സേജ് കണ്ടു കേട്ടോ. അപ്പൊ ബ്ലാക്ക് കളർ ഉള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ.
ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ നെക്കിന്റെ ഏരിയ അതുപോലെ തന്നെ നല്ല സ്റ്റൈൽ ആൻഡ് കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ നല്ല സ്റ്റൈൽ ഉണ്ട് കേട്ടോ ആ വർക്ക്, നല്ല ഫിനിഷിംഗ് വരുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്ലീവിന്റെ ഏരിയ നല്ല സ്റ്റൈലിന് ഒരു എംബ്രോയിഡറി വർക്ക് അപ്പർ പോർഷനിലും അതുപോലെ തന്നെ ലോവർ പാർട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. സ്ലീവ് ഫുൾ സ്ലീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ കൂടെ നല്ല സ്റ്റൈലും ദുപ്പട്ട. നമുക്ക് ടോപ്പിന്റെ ലെങ്ത് ഒരു 50 കിട്ടും കേട്ടോ, 50 ലെങ്ത് കിട്ടുന്നതാണ്. ഇതാണ് ഓക്കെ. നെക്സ്റ്റ് വൺ ഒരു ഒന്നുകൂടെ വേറൊരു ടൈപ്പാണ്, സ്ലീവ് വർക്ക് തന്നെയാണ് വരുന്നത്. അതിന് ജസ്റ്റ് ഒന്നുകൂടെ എന്താ പറയാ, ഒരു കട്ട് വർക്കും കൂടെ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഓക്കെ, അതിലും ഒരു കോഫി ബ്രൗൺ തന്നെയാണ്, പക്ഷെ മറ്റതിനെക്കാളും ഒന്നുകൂടെ വേറൊരു ഷെയ്ഡ്. ഇതിന്റെ സ്ലീവ് ഡിഫറെന്റ് ആണ്, നിങ്ങൾ സെലക്ട് ചെയ്ത് പറയുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതും കൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. സ്ലീവ് ഇതിന് എങ്ങനെയാണ് വരുന്നത്, ഓക്കെ, രണ്ടും സെയിം മെറ്റീരിയലാണ്, ജാബ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ ഒക്കെ വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. നല്ല പ്രിന്റ് ആണ്, നല്ല സ്റ്റൈൽ ആൻഡ് പ്രിന്റ്, നല്ല സൈസും എടുത്തൊക്കെ ഉണ്ട്, നല്ല സ്റ്റൈലും പ്രിന്റും. ഇപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക്, അഗെയിൻ ബ്ലാക്ക്, ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ, നോർമൽ ഡൾ ബ്ലാക്ക് അല്ല, ഒന്നുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. ഓക്കെ, നെക്കിന്റെ ഏരിയയിൽ മറ്റതുപോലെ തന്നെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്, സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ളൊരു വർക്ക് കേട്ടോ. സ്ലീവിന് ചെറുതായിട്ടൊരു സ്പോട്ടുകളായിട്ടുള്ള എംബ്രോയിഡറി, ആൻഡ് താഴ്ഭാഗത്ത് നോക്കിയൊക്കെ ഒരു എന്താ പറയാ, ഒരു ഹോൾ, നമ്മൾ കട്ട് വർക്ക് ഒക്കെ വരില്ല, അതേ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. സ്കാലപ്പഡ് ആയിട്ടുള്ള ഒരു സ്ലീവിന്റെ എൻ പോർഷൻ അങ്ങനെയാണ്. ദുപ്പട്ട നല്ല സ്റ്റൈൽ ആൻഡ് മൾട്ടി കളർ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട. 50 ലെങ്ത് ഒക്കെ ഉണ്ടായിരിക്കും ടോപ്പിന്. ദുപ്പട്ടയുടെ സൈസ് നല്ല ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് സൈസ് 2.25 ആണ്, 2.5 അല്ല. ഓക്കെ, ഇത്രയും ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് വെച്ചാൽ ഞാൻ ഇതിന്റെ സ്ലീവും കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് വരുമ്പോഴൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, എല്ലാം പോലെ എല്ലാവർക്കും തോന്നുന്നുണ്ട് കേട്ടോ. സ്ലീവാണിത്, അതും കൂടെ കാണിക്കട്ടെ, സ്ലീവിന്റെ പാർട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു എന്താ പറയാ, ഫ്ലഷ് കളർ, ശരിക്കും ഫ്ലഷ് കളറിന്റെ ഒന്നും കൂടെ ഡാർക്ക് ആയിട്ടുള്ളത് അങ്ങനത്തെ കളർ ആയിട്ടത്. ഓക്കെ, ഇതില് ആദ്യം കളർ കോമ്പിനേഷൻ നല്ല സ്റ്റൈലും കളർ കോമ്പിനേഷൻ ആണ്. ഒരു ഓണിയൻ കളർ എന്ന് വേണമെങ്കിൽ പറയട്ടെ, ശരിക്കും നമ്മൾ ആ ഉള്ളിയുടെ ആ തോലിന്റെ ഒക്കെ ഒരു വേറൊരു ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്കിന്റെ ഏരിയ നല്ലൊരു വർക്ക് വരുന്നുണ്ട്. സ്ലീവ് കേട്ടോ, എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് കേട്ടോ. നെക്ക് സ്ലീവിന്റെ ഫസ്റ്റ് ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ട് പിന്നെ എൻഡിലേക്ക് ഇതുപോലെ വരും കേട്ടോ. ഓക്കെ, ജാം കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ദുപ്പട്ട ഒരു പീക്കോ ഗ്രീൻ കോമ്പിനേഷൻ മിക്സിംഗ് ആയിട്ടുള്ള ടൈപ്പ് കേട്ടോ, നല്ലൊരു കളറാണ്. ശരിക്കും പറഞ്ഞാല് നല്ലൊരു സ്റ്റൈൽ ആൻഡ് കളർ കോമ്പിനേഷൻ, റയറും ആണ് കളർ ഇത്, നല്ല സ്റ്റൈൽ കാണാനായിട്ട്. ഇത് സ്ലീവ് കണ്ടോ, സ്ലീവ് നല്ല സ്റ്റൈൽ ആൻഡ് സ്ലീവ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്, നല്ല സ്റ്റൈൽ ആൻഡ് യെല്ലോ കേട്ടോ, അടിപൊളി കളർ, നല്ല കോമ്പിനേഷനും നല്ല സൂപ്പർ ആണ്. നെക്കിന്റെ ഏരിയയിൽ മറ്റതുപോലെ തന്നെ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ വർക്ക് വരുന്ന ബോട്ടം കോട്ടണിലാണ് വരുന്നത്. നെക്കിന്റെ ഏരിയയിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ഗ്രീൻ മിക്സിംഗ് വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സ്ലീവിന്റെ ഏരിയയും അതുപോലെ തന്നെ നല്ല സ്റ്റൈലിലാണ് ഉണ്ടാവും. ഓവറോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴതിന്റെ ശരിക്കുള്ള ഭംഗി കേട്ടോ, കാരണം സ്ലീവും കൂടെ അതിൽ ഫിറ്റ് വരുമ്പോഴല്ലേ അതിന്റെ കറക്റ്റ് അറിയുള്ളൂ. ഇതാണ് ദുപ്പട്ട, ദുപ്പട്ടയുടെ പ്രിന്റ് ഒക്കെ നല്ല സ്റ്റൈൽ ആൻഡ് പ്രിന്റ് ആണ് വരുന്നത്. ഒരു ഗ്രീനും യെല്ലോ കൂടെ മിക്സ് ആയിട്ടുള്ള ആഷ് കളറും കൂടെ മിക്സിംഗ് ആണ് കേട്ടോ. നല്ലൊരു ദുപ്പട്ട, സ്റ്റൈൽ ആൻഡ് ദുപ്പട്ട. അപ്പൊ ഇതാണ് ഒരു ഗോൾഡൻ യെല്ലോ, പിന്നെ സ്ലീവ് ഇങ്ങനെയാണ് വരിക കേട്ടോ, സ്ലീവ് സെപ്പറേറ്റ് കാണിക്കും. ഓക്കെ, ലാസ്റ്റ് വണ് വന്നിട്ട് നല്ലൊരു എന്താ പറയാ, വൈൻ കളറാണ് കേട്ടോ, വൈൻ കളറിൽ വരുന്ന നല്ലൊരു ഷെയ്ഡാണ്, അതിന്റെ കളർ കോമ്പിനേഷൻ രാഷും കൂടെ. ഓക്കെ, ടോപ്പ് ബോട്ടം കോട്ടണിൽ വരുന്നതാണ്, 50 ലെങ്ത് വരും ടോപ്പിന്, ജാം കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത്. സ്ലീവിന് നല്ല സ്റ്റൈൽ ആൻഡ് ഒരു വർക്കാണ് എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ. ഓക്കെ, നെക്കിന്റെ ഏരിയ വിത്ത് ദുപ്പട്ട, നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ. അതൊക്കെ ആവശ്യം നല്ല സൈസ് ഉണ്ടാവുന്ന നല്ല വിഡ്ത്തും നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും നല്ല സുഖമുണ്ട് കേട്ടോ, വലിയ റിസ്ക് ഇല്ലാത്തൊരു ദുപ്പട്ട. ഇതിന്റെ സ്ലീവ്,
ഓക്കെ. അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇതാണ്, എല്ലാവർക്കും ഇഷ്ടമായി ജയിക്കുന്ന നല്ല സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ. നല്ല സ്റ്റൈൽ ആൻഡ് പീസുകളാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടെ ബേസ് ചെയ്തിട്ടുള്ള പർച്ചേസ് ആണ് ചെയ്യുന്നത്. നോർമലും ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് വരും കേട്ടോ, നോർമൽ ടൈപ്പ് ഉള്ളത് വരും. പിന്നെ നല്ല കളക്ഷൻസ് വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, റെഡിമെയ്ഡ്സ് ഇല്ലേത്ത റെഡിമെയ്ഡ്സ് കൊണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വരാറുണ്ട് കേട്ടോ. അതുപോലെ കുർത്തീസ് ഇല്ലേ, കുർത്തീസ് ചെയ്തുകൂടെ, ടോപ്പ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ എനിക്കത് ടോപ്പ് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അത് വെച്ചാൽ നമ്മളെപ്പോഴും കിട്ടുന്ന ടൈപ്പ് നല്ല സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇൻഷാല്ല ഹജ്ജ് വന്നാലാകുമ്പോൾ എന്തായാലും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് പുതിയൊരു കളക്ഷൻ വരുന്നുണ്ട്. കുറച്ച് എന്താ പറയുക, നല്ല ടൈപ്പ് മെറ്റീരിയലിൻ്റെ ടൈപ്പ് ഐറ്റം തന്നെ നമ്മൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റം ഇട്ടാ. കുറച്ച് ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വീഡിയോസ് വരും, നല്ല കളക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മിസ് ചെയ്യാണ്ട് എല്ലാ വീഡിയോസും കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു ഡിസൈനായിട്ട് നെക്സ്റ്റ് ഒരു കാറ്റലോഗ് പരിചയപ്പെടാനായിട്ട് കാണാം. അതുവരേക്കും ബൈ.